മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഉപദേശത്തിലെ സാഖ്യസന്ദർഭമടങ്ങിയ രണ്ടാം അധ്യായം പതിനേഴാം ശ്ലോകമാണ് നാം കാണുന്നത്. അവിനാശിതു തദ്വിധി യേന സർവമിതം തദം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലെ യേന സർവമിതം തദം, അതിനെ അസ്ഥി ഭാതി പ്രിയ രൂപങ്ങളെ വച്ചുകൊണ്ട് അതിൻ്റെ ഉപാധിരഹിതമായ തലത്തിലും സ്വാഭാവിക തലത്തിലും നാം അവഗ്രഹിക്കുകയായിരുന്നു. അത് ആത്മാവധിഷ്ഠാന രൂപമാണ്, അഹങ്കാരാദി സമസ്ത ജഗത്തും കൽപ്പിതമാണ്, വൃത്തിയിൽ സത്തിൻ്റെ അല്പം അഭിവ്യക്തിയുണ്ടാകുന്നു, അതുകൊണ്ട് കൽപ്പിതമായ ഘടാദികളെ കൊണ്ട് ഘടമസ്തി എന്നിങ്ങനെ പറയുന്നു. എപ്പോൾ വരെ ആ വൃത്തി ജ്ഞാനാകാര വൃത്തി നിലനിൽക്കുന്നുവോ അപ്പോൾ വരെ മാത്രം കാണുന്നു എന്ന് പറയുന്നു. എന്നാൽ സദ്രൂപമായ ആത്മാവ്, ചിദ്രൂപം സദ്രൂപം ആനന്ദരൂപം, സദ്രൂപമായ ആത്മാവ് നിത്യ അനാവൃതമാണ്, ആനന്ദമയത്തിനുള്ളിൽ അങ്കുഷ്ടപരിമാണം സച്ചിത് അംശത്തിൽ നിത്യ അനാവൃതമാണ്. അന്നമയം സ്ഥൂലമാണ്, അതിനേക്കാൾ സൂക്ഷ്മമാണ് പ്രാണമയം. അപ്പോൾ അന്നമയത്തിനുള്ളിലും പുറത്തുമായി പ്രാണമയത്തിൻ്റെ വ്യാപനമുണ്ടാവും. അതിനേക്കാൾ സൂക്ഷ്മമാണ് മനോമയം, അതിന് വ്യാപനശേഷി കൂടും. അതിലും സൂക്ഷ്മമാണ് വിജ്ഞാനമയ കോശം. അതിനേക്കാളെല്ലാം സൂക്ഷ്മമായ ആനന്ദമയത്തിനുള്ളിൽ അങ്കുഷ്ടപരിമാണത്തിൽ സച്ചിത് അംശത്തിൽ നിത്യ അനാവൃതമാണ് ആത്മാവ്. അതിനെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. അത് ദൃഷ്ടാന്തം കൊണ്ടറിയണം, എങ്കിലാണ് ഉള്ളിൽ ബോധ്യപ്പെടുക. ഒരു കുംഭാരൻ, ഒരു കുലാലൻ കുറച്ച് മണ്ണ് കൊണ്ടുവന്നു, ആ മണ്ണുകൊണ്ട് ഘടമുണ്ടാക്കി. ഉണ്ടാക്കിയപ്പോൾ ഘട ഉപാദാനമായ മണ്ണ്, ബാക്കി മണ്ണ്, കുറച്ച് മണ്ണെടുത്ത് ഘടമുണ്ടാക്കി ബാക്കി മണ്ണ് ഘടത്തിൽ നിറച്ചു. അപ്പോൾ ഘടത്തിൽ നിറഞ്ഞ മണ്ണുണ്ട്, ഘട ഉപാദാനമായ മണ്ണുണ്ട്, ഘടത്തിന് കാരണമായ മണ്ണുണ്ട്. ഇതിലെന്താണ് വ്യത്യാസം? ഘടത്തിൻ്റെ ഉപാദാനമായ മണ്ണും ഘടത്തിൽ നിറച്ചിരിക്കുന്ന മണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉപാദാനമായ മണ്ണ് ഘടത്താൽ ആവൃതമാണ്, ആച്ഛാദിതമാണ്. അതുപോലെ അഹങ്കാരപര്യന്തം അഥവാ ആനന്ദമയ കോശപര്യന്തം തത്വത്താൽ ആച്ഛാദിത ആത്മാ അസ്ഥി പദാർത്ഥമാണ്. ആത്മാവിതിൽ അനാച്ഛാദിത സ്വരൂപേണ സ്ഥിതമാണ്. അപ്പോൾ അധ്യാസം രണ്ട് പ്രകാരത്തിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് അധ്യാസത്തെ രണ്ടു പ്രകാരത്തിൽ കാണാം. ഒന്ന് ഉൽപ്പത്തി അധ്യാസം, രണ്ട് ഉൽപ്പന്ന അധ്യാസം. കയറിൽ പാമ്പ് ഉൽപ്പത്തി അധ്യാസമാണ്, ഘടമസ്ഥി തുടങ്ങിയവയിൽ അസ്ഥ്യർത്ഥസത്തിൽ ഘടാദിയുടെ ഉൽപ്പത്തി അധ്യാസമാണ്. ഉൽപ്പത്തിക്കു ശേഷം ഉൽപ്പന്ന അധ്യാസം. അയോദഹതി, ലോഹം ജ്വലിക്കുന്നു, ഒരു ഇരുമ്പുണ്ട പഴുക്കാനിട്ടിരിക്കുകയാണ്,
അപ്പം ചുട്ടുപഴുക്കുന്നു. അവിടെ ഉൽപ്പന്ന അധ്യാസം ആണുള്ളത്. ലോഹവും അഗ്നിയുമുണ്ട്, രണ്ടിൻ്റെയും അന്യോന്യ അധ്യാസം ഉൽപ്പന്ന അധ്യാസം. ഞാൻ മനുഷ്യനാണ് ഉൽപ്പന്ന അധ്യാസം. ഞാൻ നേരത്തെ വിദ്യമാനം, ഞാൻ മനുഷ്യനാണെന്നതിൽ ഞാൻ നേരത്തെ പ്രകാശിക്കും, ശരീരം പിന്നെ പ്രകാശിക്കും. രണ്ടിൻ്റെയും താതാത്മ്യമുണ്ടാകുമ്പോൾ ഞാൻ മനുഷ്യനാണ്, ശരീരമാണ്, ഇന്ദ്രിയമാണ്, ആദിയായവയിൽ ഉൽപ്പത്തി അധ്യാസം. അപ്പം സത്തിൽ ശരീരേന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തി അധ്യാസം ഉളവായി, ഉൽപ്പത്തി അധ്യാസത്തിൽ സ്വരൂപം ചുതമായി. അർജുന, ഇതാണ് നീ യുദ്ധക്കളത്തിൽ കണ്ടത്. ഉൽപ്പത്തി അധ്യാസത്തിൽ ഈ നിയമമില്ല. ഞാൻ ജ്ഞാനിയാണ്, ഇച്ഛുകനാണ്, ഇവയ്ക്ക് ആത്മാവിൽ ഉൽപ്പത്തി അധ്യാസമില്ല. എന്നാൽ അന്ധക്കരണത്തിൽ ഉൽപ്പന്നമായ ജ്ഞാനേച്ഛാദി ധർമ്മ അധ്യാസം മാത്രമാണ് ഉണ്ടാവുക. ആത്മാവ് ഉൽപ്പത്തി അധ്യാസമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ജ്ഞാനം, ഇച്ഛ ഇവയൊക്കെ പറഞ്ഞത്. സത്ത് ഉൽപ്പത്തി അധ്യാസം ഉള്ളതാണ്. ഈ വിശ്ലേഷണം സുദീർഘമാണ്. ഇത് നമുക്ക് വളരെ നീണ്ട് പഠിക്കേണ്ടതാണ്. ഇത് മുന്നോട്ട് ചെല്ലുമ്പോൾ പഠിക്കാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ആത്മാവിൽ ഉൽപ്പത്തി അധ്യാസമില്ല, അതുപോലെ അസത്വാപാദകം തഥാ അഭാന ആപാദകമായ ആവരണം കൊണ്ട് ആവൃതവുമല്ല. ഫലതഃ അതിൻ്റെ നിത്യദർശനമുണ്ട്. അതേ കാരണത്താൽ അവിനാശി എന്നു പറഞ്ഞ് പുനർ ദൃഢാർത്ഥത്തിൽ വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹസി അർഹതി. ഖടാദികൾക്ക് പലപ്പോഴും വിനാശമുണ്ട്. ഖടോ നാസ്തി, ഖടോ ന ഭാതി, ഖടം പൊട്ടിപ്പോയി, അസ്ഥിയുടെ വിനാശം. അദർശനമുളവായി, അപ്പോൾ വ്യവഹാരത്തിൽ ഖടോ നാസ്തി എന്നായി. ആത്മാവിൻ്റെ വിനാശം എങ്ങനെ? സുഷുപ്തിയിലും കൂടി അഹമസ്മി ഉണ്ട്. അഹം നാസ്മി നാസം എന്നല്ല, വസ്തുത അവിനാശി സത്ത് തന്നെ. ഇത് മനസ്സിലാക്കുക എന്നതാണ് ശോക മോഹാദി നിവൃത്തിക്കുള്ള സാധനം. അതുകൊണ്ട് ഹേ അർജുന, നീ ശോകമോഹാദികളെ നിവർത്തിക്കുക. നീ ഈ ആത്മാവിനെ വിനാശിയെന്ന് കരുതി സദ് നാസ്തി, ജഗത്ത് നിനക്ക് ബോധ്യമല്ലാതായി, ശൂന്യത സർവത്ര ബോധ്യമായി. ജഗത്ത് കണ്ടാൽ, അതുണ്ട് എന്ന് ബോധ്യമായാൽ അതിൻ്റെ കാരണമുണ്ട്, ഉപാദാനമുണ്ട്. പാമ്പ് ബോധ്യപ്പെട്ടാൽ അത് പാമ്പല്ലെങ്കിൽ കയറുണ്ട്. ഈ അധ്യാസത്തിലും പ്രത്യേകതയുണ്ട്. കയറ്, പാമ്പ്, ശുക്തി, രജതം, ഇവയെല്ലാം സ്ഥാണു, പുരുഷൻ, കാനൽ ജലം എല്ലാം ചേർത്തു വച്ചാണ് ഈ അധ്യാസത്തെ അറിയേണ്ടത്. വ്യവഹാരം പരമാർത്ഥം ഈ ദശയിൽ തിരിച്ചറിയുകയും വേണം. പരമാർത്ഥത്തിൽ മാത്രമാണ് ഇതില്ലാത്തത്, വ്യവഹാരത്തിൽ ഇല്ലാതാകുന്നില്ല. അതിന് കാരണം, ഒരു വ്യക്തി സന്ധ്യാസമയത്ത് ഭ്രമം കൊണ്ട് പാമ്പിനെ കണ്ടു, ഭയന്നു. അയാൾ ഭയക്കുമ്പോൾ അയാളുടെയും പാമ്പിൻ്റെയും കൂടി പടമെടുത്താൽ ആ പടത്തിനകത്ത് കയറിൻ്റെ പടമേ വരൂ,
പാമ്പിൻ്റെ പടം വരില്ല. അതുപോലെയല്ല ഈ ജഗത്ത്. ജഗത്ത് ഒരാൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നാൽ, നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്നാൽ അയാളുടെ പ്രതിബിംബത്തിൻ്റെ പടമെടുത്താൽ അയാളെപ്പോലെ തന്നെ ഉണ്ടാവും. പ്രതിബിംബം മാറുന്നില്ല. പ്രതിബിംബമാണോ അയാളാണോ എന്ന് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് വ്യവഹാരവും പരമാർത്ഥവും തമ്മിലുള്ള ഈ ഭേദമറിയണം. പരമാർത്ഥം വ്യവഹാരത്തിൽ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. വ്യവഹാരം ഇല്ലാത്തതാണ് എന്നറിയുന്നത് പരമാർത്ഥത്തിൽ മാത്രമാണ്. അതുവരെ വ്യവഹാരദൃഷ്ടിയ ഇതുണ്ടാവും. അതുകൊണ്ട് അർജുന അവിനാശിയാണ് ആ സത്യം. അതിനാൽ ഇത് സകലവും വ്യാപിച്ചിരിക്കുന്നു. സദാ ദർശനം ഉള്ളതാണ് ആത്മാവ്. അതിനൊരിക്കലും വിനാശമില്ല. അത് അവ്യയമാണ്. അതിനെ ഒരിക്കലും നാശമുണ്ടാക്കുവാൻ ആർക്കും പറ്റില്ല. സദാദർശനവാനായ, സത്യമായ, നിത്യമായ, അവ്യയമായ, നാശമില്ലാത്തതായ ആ വസ്തുവിനാൽ സർവത്ര സാക്ഷിത്വേന വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം. ഇത് എന്ന് പറയുന്നത് ജഗത്ത്. ഇതം ജഗത്ത്. ആ ജഗത്താകെ ഈ വസ്തുവിനാൽ വ്യാപിച്ചിരിക്കുന്നു. ഈശാവാസ്യം, അതുപോലെ തന്നെ ബൃഹദാരണ്യകം തുടങ്ങിയ ഉപനിഷത്തുകൾ യജുർവേദ അന്തർഗതങ്ങളാണ്. അവയുടെ ശാന്തിമന്ത്രം പൂർണമത പൂർണമിതം എന്നാണ്. ആ മന്ത്രത്തിൻ്റെ ഏതാണ്ട് വ്യാഖ്യാനമാണ്, ശ്രുതിയുടെ വ്യാഖ്യാനമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ, 17-ാം ശ്ലോകത്തിൽ സ്പഷ്ടവും വ്യക്തവുമായി അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. തത് അവിനാശിയാണ് പൂർണമത. യേന സർവമിതം തദം പൂർണമിതം. പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണം ഏവ അവശിഷ്യതേ വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഈ പൂർണം ഇതെന്ന ജഗത്പൂർണം മാറിയാലും പൂർണ്ണമായി നിൽക്കും. അതുകൊണ്ട് പൂർണ്ണമായ ആത്മബോധത്തെ, ഭൂമാവിനെ, അഹങ്കാരാവച്ഛിന്നമായ ചൈതന്യത്തെ അർജുന നീ ഉപാസിച്ചാലും, അങ്ങനെ ഉപാസിക്കുന്നവനായാൽ നാശമില്ലാത്ത ഇതിന്, അവ്യയമായ ഈ ആത്മാവിന് നാശത്തെ ചെയ്യുവാൻ ഒരുവനും ഒരിക്കലും കഴിയുകയില്ല. പിന്നെയല്ലേ നിനക്ക്. അതുകൊണ്ട് യുദ്ധം നാശമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് വിചാരിച്ച് ഭിക്ഷാന്നത്തിനായിക്കൊണ്ട് നീ പോകുമ്പോൾ നിന്റെ മാനസിക വ്യാപാരം ശാസ്ത്രവിരുദ്ധമാണ്. ഈശ്വരനല്ലാതെ, ബ്രഹ്മമല്ലാതെ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നും അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അത് ഈ യുദ്ധത്തിൽ വച്ചില്ലാതാകുമെന്നുമുള്ള അറിവ് സത് നിഷേധമാണ്. അത് ചിത്ത് നിഷേധമാണ്. അത് ആനന്ദ നിഷേധമാണ്. നിഷേധമാണ് നിന്റെ ദുഃഖം. ഇതിനെ നിഷേധിച്ചിട്ട് നീ കർമ്മത്തെ ചെയ്താലും കർമ്മത്തെ ചെയ്യാതിരുന്നാലും
ദുഃഖം തന്നെയാണ് ഫലം. അപ്പം നിഷേധമാണ് ദുഃഖങ്ങളുടെ മുഴുവൻ കാരണം. ഏതിൻ്റെ നിഷേധം? സത്ത് നിഷേധം, ചിത്ത് നിഷേധം, ആനന്ദ നിഷേധം. സത്ത് എന്നത് ശൂന്യ അഭാവത്തിൻ്റെ വാച്യാർത്ഥവും ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യാർത്ഥവുമാണെന്നും, അതുപോലെ തന്നെ ചിത്ത് ജഡത്തിൻ്റെ നിഷേധവാച്യാർത്ഥവും ശുദ്ധബ്രഹ്മത്തിൻ്റെ ലക്ഷ്യാർത്ഥവുമാണെന്നും, ആനന്ദം ദുഃഖാഭാവത്തിൻ്റെ വാച്യാർത്ഥവും ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യാർത്ഥവുമാണെന്നും തിരിച്ചറിഞ്ഞാൽ ഏതൊരു ജ്ഞാനം കൊണ്ട്, ഏതൊരു സദ്ഭാവം കൊണ്ട്, സാധുഭാവം കൊണ്ട്, ഏതൊരു ആനന്ദം കൊണ്ട് സച്ചിദാനന്ദരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ ഉൾക്കൊണ്ട് നിഷേധങ്ങളെ നിഷേധിക്കുമ്പോൾ, അഥവാ അതിനാൽ സർവവും നിറഞ്ഞിരിക്കുന്നു, അതിന് നാശത്തെ ചെയ്യുവാൻ ഒരുവനും ഒരിക്കലും കഴിയുകയില്ല. ന കശ്ചിത്, കശ്ചിത്, ഒരുവനും ഒരിക്കലും അത് നശിപ്പിക്കുവാൻ കഴിയില്ല. ആരാലും നശിപ്പിക്കുവാൻ കഴിയാത്തതാണ് ഏകവും അദ്വയവുമായ സത്. ആ നിലയിൽ നിന്റെ ദുഃഖം തെറ്റാണ്. നീ അങ്ങനെ ദുഃഖിച്ചിട്ട് ഭിക്ഷാന്നത്തിനായി പോകുന്നത് ജ്ഞാനം ഉൾക്കൊള്ളുന്ന സന്യാസലക്ഷണമല്ല. ജ്ഞാനം സന്യാസലക്ഷണം, അത് യോഗമല്ല, അത് ഭക്തിയല്ല. ഭക്തി, യോഗം, ജ്ഞാനം ഇതെല്ലാം ഏകവും അദ്വയവുമായ പരമാത്മാവിനാൽ ഈ ജഗത്താകെ നിറഞ്ഞിരിക്കുന്നു എന്ന് അറിയുകയും അനുഭവിക്കുകയുമാണ്. ഏതൊരു സദ്വസ്തുവിനാൽ, ചിദ്വസ്തുവിനാൽ, ആനന്ദവസ്തുവിനാൽ ഏകവും അദ്വയവുമായതിനാൽ നിറഞ്ഞിരിക്കുന്നുവോ അത് അവിനാശിയാണ്. ജ്ഞാനം കൊണ്ട് ജഗത്തിനെ ഇല്ലാതാക്കാം. ജ്ഞാനം കൊണ്ട് ബ്രഹ്മഭാവത്തിലെത്താം. ബ്രഹ്മം മാത്രമേയുള്ളൂ എന്നത് അജ്ഞാനം കൊണ്ട്, ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ മറയ്ക്കുന്ന ആവരണം, അതിൽ ജഗത്തിനെ വിക്ഷേപിക്കുന്ന വിക്ഷേപം, ഇവയെക്കൊണ്ട് ജഗദാകാരേണ ഭാസിക്കുന്ന നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമെല്ലാം നാമത്തെ ഇതം എന്ന് സദാ ഉണ്ടാക്കുന്ന വൃത്തിയിൽ, ഇതെന്ത് എന്ന ഇതാകാര വൃത്തി കഴിഞ്ഞ് അതിൽ രൂപാന്തരപ്പെടുന്ന നാമങ്ങൾ, ഇത് ഘടം, ഇത് പടം, ഇത് പുസ്തകം, ഇത് കുട എന്നു തുടങ്ങിയ നാമരൂപങ്ങൾ അത്രയും വിശേഷേണ ഉണ്ടാകുന്നത് ആകയാൽ, ആ വിശേഷത്തെ വിക്ഷേപിച്ച വിക്ഷേപങ്ങൾ ഇല്ലാതായാൽ, ആവരണം മാറിയാൽ, ആ ഘടത്തിൽ, ആ കുടയിൽ, ആ പുസ്തകത്തിൽ എല്ലാം അഭേദവ്യാപ്തിയിൽ വ്യാപിച്ചിരിക്കുന്നത് ഏകവും അദ്വയവുമായ സത്താണ്. അതിൽ നീ തിരിച്ചറിഞ്ഞാൽ, അതാണ് എന്ന് മനസ്സിലാക്കിയാൽ, അതിന് വിനാശത്തെ ചെയ്യുവാൻ ഒരിക്കലും ഒരുവനും പറ്റില്ലെന്ന് ബോധ്യമാവും. ഈ ബോധ്യം വന്ന് എത്തേണ്ട സ്ഥലമാണ് നീ ഉദ്ദേശിക്കുന്ന ഭൈക്ഷ്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഉത്തമ മാതൃക.
ഈ സമുന്നതവും സമുജ്വലവുമായ മാതൃകയെയാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. രണ്ടാം അധ്യായത്തിലെ കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യമകീർത്തികരം അർജുന എന്ന് ലോകാചാരത്തെയും ശാസ്ത്രാചാരത്തെയും ശിഷ്ടാചാരത്തെയും മുൻനിർത്തി പറഞ്ഞുകൊടുത്തിട്ട് അതിൽ പ്രമാണപരവും പ്രമേയപരവുമായി അർജുനനുണ്ടായ ശങ്കകളെ മുഴുവൻ അർജുനൻ കൃഷ്ണൻ്റെ മുമ്പിൽ വയ്ക്കുകയും ഞാൻ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാന്നം കൊണ്ടെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഏതൊരു സത്യത്തെയാണോ ഭിക്ഷാന്നം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നീ തൃപ്തനാവുകയില്ല, ജ്ഞാനമില്ലെങ്കിൽ രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുകയും ഭിക്ഷക്കാരനായി ജീവിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് ആനന്ദ അഭാവമാണ്, ദുഃഖമാണ്. മറിച്ച് സത്യത്തെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ജ്ഞാനിയായിത്തീരും. ആ ജ്ഞാനം ഇതാണ്, സർവഥ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് ഈ ആത്മാവാണ്, അത് ഏകമാണ്, അദ്വയമാണ്. അതിനാൽ നിറഞ്ഞിരിക്കുന്നു നാമരൂപാത്മകമായ പ്രപഞ്ചമാകെ. അതിന് നാശം വരുത്തുവാൻ, പ്രപഞ്ചത്തിന് നാശം വരുത്താം, കാരണം അത് നശിക്കുകയല്ല, അവ്യക്തത്തിൽ ചെന്ന് ലയിക്കുകയാണ്. ഇപ്പോൾ വ്യക്തമായ നാമരൂപങ്ങളെല്ലാം ഏതൊരു കടലിൽ നിന്ന് ജലം നീരാവിയായി ഉയരുന്നുവോ ആ നീരാവി ജലമാണ്. ഏതൊരു കടലിൽ തിരയടിച്ച് തിരമാലയുണ്ടാകുന്നുവോ ആ തിരമാലയും ജലമാണ്. ഏതൊരു കടലിൽ ബുദ്ബുദങ്ങൾ ഭേനങ്ങൾ ഉണ്ടാകുന്നുവോ കുമിളകളുണ്ടാകുന്നുവോ പതയും നുരയും ഉണ്ടാകുന്നുവോ അവയും ജലം തന്നെയാണ്. ഏതൊരു കടലിൽ നിന്നുയർന്ന നീരാവി മഴയായി പെയ്യുന്നുവോ പെയ്തിറങ്ങുന്നുവോ അതും കടൽ തന്നെയാണ്. ഇതെല്ലാം ഏകമായ ജലമായിരിക്കുന്നത് പോലെ നീ കാണുന്ന പിതൃൻ പിതാമഹൻ ആചാര്യൻ മാതുലാൻ പുത്രാൻ പൗത്രാൻ സഖീം സ്തഥ സേനയോരുഭയോരഭി നീ കണ്ട ഈ ആളുകളെല്ലാം ഏകവും അദ്വയവുമായ ആത്മാവാണ്, പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് അർജുന, അല്പം പോലും ഭേദമില്ല. നീ കണ്ട ഈ ജഗത്തും അനാദിയായ ആത്മാവ്, അനാദിയായ ജീവൻ, അനാദിയായ ജഗത്ത്, ഇത് മൂന്നും ഏകവും അദ്വയവുമായ ആത്മാവ് തന്നെയാണ് എന്ന പൂർണ്ണദർശനത്തെ സമ്പൂർണമായി അർജുനന് ബോധ്യപ്പെടുത്തിക്കൊടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ 17-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്കിവിടെ ഉപസംഹരിക്കാം.